നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മത തീവ്ര സംഘടനയ്ക്കെതിരെ രാജ്യമെമ്പാടും നടന്ന റെയ്ഡുകളെ തുടർന്ന് നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ച കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലും കേരളത്തിലെ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലുമൊക്കെ കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയ, എന്നാൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ മൾട്ടി ഏജൻസികൾ നടത്തുന്ന, ഒന്നിൽ കൂടുതൽ ഏജൻസികൾ ഒരുമിച്ച് നടത്തുന്ന അന്വേഷണത്തിൻ്റെ കാതലാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കാതലായ ഒരു വിഷയമാണ് ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന തീർച്ചയായിട്ടും നിരോധിക്കപ്പെടും, ഇന്ത്യയിൽ നിരോധിക്കപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. 24 മണിക്കൂർ കൊണ്ടാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുക്കുമോ, എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇന്ത്യയിൽ നിയമപരമായി നിരോധിക്കപ്പെടും എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്കും നിരോധനം വരാൻ സാധ്യതയുണ്ട്. SDPI എന്ന അവരുടെ രാഷ്ട്രീയ മുന്നണിക്കും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടിയിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഈ സംഘടനയ്ക്ക് ഇനിയും മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതൊരു നിരോധിത സംഘടനയാണ്. ആ സംഘടനയുടെ നേതാക്കന്മാർ തീർച്ചയായിട്ടും ആ തരത്തിൽ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് എടുത്തു പറയാൻ കാരണം, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നില്ല എന്നുള്ള വലിയ മുറവിളി നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന റെയ്ഡിന് ശേഷം പോലും. പക്ഷേ യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്നുള്ളത് വളരെ ഈസിയായ, വളരെ എളുപ്പമായ ഒരു ഒരു സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായി, രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കാര്യത്തിൽ, അത്തരം സംഘടനകളുടെയൊക്കെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന അവരുടെയൊന്നും മറ്റ് ചെയ്തികളെക്കുറിച്ചല്ല പ്രശ്നം, അവരുടെ രാഷ്ട്രീയവും അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് പലപ്പോഴും അത്തരം നിരോധനങ്ങൾ വരുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് എന്നും, യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയമല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തു നിന്ന് ലഭിക്കുന്ന പൈസയും പണവും അത് ഇന്ത്യയിൽ അരാജകത്വവും സമൂഹത്തിൽ സ്പർദ്ധയും വളർത്താൻ പോപ്പുലർ ഫ്രണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിലേക്കുമാണ് അന്വേഷണം പോകേണ്ടത് എന്ന തിരിച്ചറിവിലാണ് കഴിഞ്ഞ 2 വർഷമായി നമ്മളുടെ കേന്ദ്ര ഏജൻസികളും അതേപോലെ ബന്ധപ്പെട്ടവരും ഒക്കെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഈ റെയ്ഡ് ഒരു 3 മാസം മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതാണ്. നിരവധി ഏജൻസികൾ ഒരുമിച്ച് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തലങ്ങളിൽ ആലോചനകൾ നടന്നിരുന്നു, യോഗങ്ങൾ നടന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതേപോലെ കേന്ദ്ര മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവും ഒക്കെ ചേർന്ന ഒരു ഉന്നതതല സംഘം ഈ റെയ്ഡിൻ്റെ ഓരോ നിമിഷവും ശ്രദ്ധിച്ചിരുന്നു. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇത്രയൊക്കെ ഏജൻസികൾ ഒരുമിച്ചുണ്ടായിട്ടും, ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടന്നിട്ടും ഇതിൻ്റെ ഒരു ചെറിയ വിവരം പോലും പുറത്ത് എത്തിയില്ല എന്നുള്ളത്, കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പലരെയും, ഇപ്പോൾ റെയ്ഡിൽ ഉൾപ്പെട്ടവരെയും റെയ്ഡിൽ ഉൾപ്പെടാത്തവരെയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ആണ് എന്നുകൂടി അടിവരയിട്ട് പറയേണ്ടി വരും. പക്ഷേ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഈ റെയ്ഡിൽ അല്ലെങ്കിൽ ഈ റെയ്ഡിന് ശേഷവും അതിനു മുമ്പും ഒക്കെ നടന്ന അന്വേഷണത്തിലെ കാതലായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് 120 കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തു നിന്ന് ലഭിച്ചു എന്നുള്ള വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ആണ് എന്ന് സംശയിക്കുന്ന 2018 പോപ്പുലർ ഫ്രണ്ട് തുർക്കിയിലെ ഈസ്റ്റാംബൂളിൽ നടത്തിയ ഒരു യോഗത്തെ സംബന്ധിച്ചാണ്. തുർക്കിയിലെ ഈസ്റ്റാംബൂളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ അവിടെ ചെന്ന് അവിടെ നടത്തിയ ചില കണ്ടുമുട്ടലുകളെക്കുറിച്ച്, ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ആ മീറ്റിങ്ങും ഈ പറയുന്ന 120 കോടി രൂപയുമായി ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ ഏജൻസികൾ വിശ്വസിക്കുന്നതും അവർ അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായിരുന്നു ആ മീറ്റിങ്? ആ മീറ്റിങ് ആരുമായിട്ടായിരുന്നു? അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളൊന്ന് ചികഞ്ഞു നോക്കിയാൽ, പുറമോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോഴും അവൈലബിളാണ്. 20 October 2018 തുർക്കിയുടെ തലസ്ഥാനമായ ഈസ്റ്റാംബുളിലാണ് ആ മീറ്റിംഗ് നടന്നത്.
ആ മീറ്റിംഗിൽ പങ്കെടുത്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഉന്നത നേതാക്കളായ പ്രൊഫസർ പി കോയ, അതേപോലെ ഇ എം അബ്ദുൾ റഹ്മാൻ, അതേപോലെ തസ്ലീം റഹ്മാനി, അദ്ദേഹം എസ് ഡി പി എയുടെ നേതാവാണെന്ന് തോന്നുന്നു. ഇവർ മൂന്ന് പേരാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഇവർ കണ്ടത് ആരെയാണ്? ഇവർ തുർക്കിയിലെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ തുർക്കിയിലെ ഭരണകർത്താക്കളായ നേതാക്കന്മാരെയോ ഒന്നുമല്ല കണ്ടത്. ഇവർ കണ്ടത് IHH എന്ന പേരിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കന്മാരെയാണ്. ആരാണ് ഈ IHH? എന്താണ് അവർ ചെയ്യുന്നത്? മറ്റെല്ലാ തീവ്രവാദി സംഘടനകളെയും പോലെ അൽഖ്വയ്ദ പോലും പറയുന്നത്, അതേപോലെ ജെയ്ഷെ മുഹമ്മദ് പോലും പറയുന്നത്, ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന ജെയ്ഷെ മുഹമ്മദ് പോലും പറയുന്നത് ഞങ്ങളെല്ലാം സന്നദ്ധ സംഘടനകളാണ് എന്നാണ്, NGO ആണ് എന്നാണ് പറയുന്നത്. IHH പറയുന്നത് ഞങ്ങൾ NGO ആണ്, മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് എന്നാണ്. പക്ഷേ ഈ IHH പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? IHH എന്ന് പറയുന്ന സംഘടന പ്രത്യേകിച്ച് പ്രസിഡന്റ് എർദോഗൻ അധികാരത്തിൽ വന്ന ശേഷം തുർക്കി ഗവൺമെൻറ്റിൻ്റെ ഒരു വലം കൈയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. തികഞ്ഞ മത തീവ്രതയും മതഭീകരതയും അതിൻ്റെ ആശയങ്ങളും വെച്ചു പുലർത്തുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ ബന്ധം അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അൽഖ്വയ്ദയുമായും ലിബിയയിലെ തീവ്രവാദികളുമായും ഒക്കെ IHH ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. 2018 തന്നെ തുർക്കിയിൽ പോലും ആൻറ്റി ടെറർ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ ഉൾപ്പെട്ട ഒരു സംഘടനയായിരുന്നു, അല്ലെങ്കിൽ അവർ റെയ്ഡ് ചെയ്ത സംഘടനയായിരുന്നു IHH. 2012 ഇസ്രായേൽ ഈ സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. യൂറോപ്പിലെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് അൽഖ്വയ്ദയ്ക്ക് പണം മാത്രമല്ല ആയുധങ്ങളും എത്തിച്ചു കൊടുക്കുന്ന സംഘടനയാണ് ഈ പറയുന്ന IHH. മറ്റൊന്ന് റഷ്യയാണ്. റഷ്യ കണ്ടെത്തിയത് സിറിയയിലെ യുദ്ധങ്ങളിൽ IHH വലിയ പങ്കുണ്ട്, സിറിയയിൽ യുദ്ധം ചെയ്യുന്ന മതഭീകരർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന IHH എന്ന തുർക്കിയിലെ ഇസ്താംബൂൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് റഷ്യയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ റഷ്യയും അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള സംഘടന കൂടിയാണ് IHH എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ആഗോള മതഭീകരതയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്ന്. ഇത് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട്, റഷ്യ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട്. ഇസ്രായേലിനെ വേണമെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയാൽ പോലും ഇസ്രായേലും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും കൈ എത്താത്ത ദൂരത്തിൽ മാറ്റി നിർത്തുന്ന ഒരു സംഘടനയാണ് IHH. അവരുടെ മതഭീകരതയും മതഭീകര പ്രസ്ഥാനങ്ങളോടുമുള്ള ബന്ധം കൊണ്ട് തന്നെ സൗദി അറേബ്യ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു സംഘടനയാണ് IHH. അങ്ങനെയുള്ള ഒരു സംഘടനയോട് മതഭീകരതയുടെ പര്യായമായി മാറിയ ആഗോള മത ഇസ്ലാമിക മതഭീകരതയ്ക്ക് ആക്കം കൂട്ടുന്ന IHH എന്ന് പറയുന്ന ഈ പറയുന്ന സംഘടനയുമായി നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പോയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് എന്താണ് ബന്ധം? ആ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം മാത്രമല്ല ഉയരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ എന്തിന് IHH മീറ്റിംഗ് നടത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മീറ്റിങ്ങിൽ എന്താണ് സംസാരിച്ചത്? ആ മീറ്റിങ്ങിൽ മിഷൻ 2047 എന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 100 വർഷം പൂർത്തിയാകുമ്പോൾ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 100 വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കും എന്നുള്ള ഉറപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഡോക്യുമെൻ്റ്, അതിലേക്കുള്ള വഴി കാണിക്കുന്ന ഡോക്യുമെൻ്റാണ് ഈ മിഷൻ 2047. അവർ പറയുന്ന ന്യായം മറ്റൊന്നുമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം തട്ടിയെടുത്തത് മുഗൾ രാജാക്കന്മാരിൽ നിന്നാണ്, ഇസ്ലാമിക ഭരണാധികാരികളിൽ നിന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് തന്നെ ഇന്ത്യ തിരിച്ചു കിട്ടണം, ഇതാണ് അതിൻ്റെ ന്യായം. ആ ന്യായം എത്രത്തോളം ഇന്നത്തെ ആധുനിക കാലത്ത് സാങ്കേതികമുള്ളതാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മതതീവ്രവാദികൾ ഒരു രാജ്യത്തെ തന്നെ മുറിച്ചു എന്നുള്ളത് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അത് മാറ്റി നിർത്തിയാലും
മിഷൻ 2047 എന്ന ഡോക്യുമെൻ്റ് ഈ പറയുന്ന IHH പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അവിടെ വെച്ച് സമർപ്പിച്ചു. ഈ 2047 ബ്ലൂ പ്രിൻ്റ് അവിടെ വെച്ച് IHH സമർപ്പിച്ചു. അത് നടപ്പാക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ IHH അപേക്ഷിക്കാൻ വേണ്ടിയാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ ഇവിടെ നിന്ന് വിമാനം പിടിച്ച് തുർക്കി വരെ പോയത്? മൂന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് ലഭിച്ച IHH നിന്ന് ലഭിച്ച പണമാണോ ഈ പറയുന്ന 120 കോടി? ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നതനുസരിച്ച്, അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്, പോപ്പുലർ ഫ്രണ്ടിന് നിരവധി രീതികളിൽ ഇന്ത്യയിലേക്ക് പണം എത്തിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹവാല റാക്കറ്റ് വഴി പണം എത്തിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ തുകകളായി മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ പ്രവാസികളെ ഉപയോഗിച്ച് പണം എത്തിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കൂടാതെ ഇതിനൊക്കെ അപ്പുറം ഒരു വലിയ തുക മറ്റേതൊക്കെയോ മാർഗത്തിലൂടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്നും അത് ഏതാണ്ട് 120 കോടിയോളം രൂപയുണ്ട് എന്നുമാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ആ പണം എവിടെ നിന്ന് ലഭിച്ചതാണ്? അത് ഈ പറയുന്ന മീറ്റിങ്ങിൻ്റെ ഫലമായി ഇവർക്ക് ലഭിച്ചതാണോ? ആ എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇത്ര രഹസ്യ സ്വഭാവത്തോടുകൂടി 2 വർഷത്തോളം നിങ്ങൾ ഒളിച്ചു വെച്ചത്? 2018 ഈ മീറ്റിംഗ് നടന്നതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ 2020 ഈ മീറ്റിങ്ങിൻ്റെ കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് ഇങ്ങനെയൊരു രഹസ്യ സ്വഭാവം നിങ്ങൾ സൂക്ഷിച്ചത്? ഇനി ഇതിൽ ഈ പറയുന്ന 120 കോടി രൂപയിൽ നിന്ന് ആണോ ഹത്രാസിലും ആൻറ്റി CAA പ്രൊട്ടസ്റ്റിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിലും ഒക്കെ സാമൂഹിക സ്പർദ്ധയും അതേപോലെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഈ പണമാണോ ഉപയോഗിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IHH സംബന്ധിച്ചിടത്തോളം അവർ ഭീകര സംഘടനകൾക്ക് പണം കൊടുക്കുന്ന ഒരു സംഘടന മാത്രമല്ല എന്ന് ഈ പറയുന്ന റഷ്യയുടെയും യൂറോപ്യൻ യൂണിയനുകളുടെ നിരവധി രാജ്യങ്ങളുടെയും ഒക്കെ ഇൻ്റലിജൻസ് ഏജൻസികൾ പറയുന്നുണ്ട്. അൽഖ്വയ്ദയ്ക്കും ലിബിയൻ ഭീകരവാദികൾക്കും ഒക്കെ ഇവർ ഹമാസിനുമൊക്കെ ഇവർ ആയുധങ്ങളും എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റ് കൂടിയുള്ള IHH പോപ്പുലർ ഫ്രണ്ടിനും അത്തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ മുമ്പിലുള്ളത്. ആ ചോദ്യങ്ങൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ ഇന്ത്യയിലെ ഭാവിയും അവരുടെ നേതാക്കന്മാരുടെ ഭാവിയും തീരുമാനിക്കുന്നത്. എന്തായാലും IHH എന്ന് പറയുന്ന ഒരു അതിഭീകര സംഘടനയുടെ നേതാക്കന്മാരെ തുർക്കിയിൽ പോയി കണ്ട ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന എങ്ങനെയാണ് ഇത്ര വർഷം ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചത്, ഇത്ര സ്വതന്ത്രമായി പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ബോധത്തെയും നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തെയും ഒക്കെ അവർ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിയമത്തിൻ്റെ പഴുതുകളെയും അവർ തീർച്ചയായിട്ടും നന്നായി ഉപയോഗിച്ചു എന്ന് തന്നെ വേണം കാണാൻ. ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണികൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും അറിയാത്ത നിരവധി രഹസ്യങ്ങളാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരാനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.